person should be Muslim who is mentally sound and knowledgeable of the Islamic slaughtering procedures. എന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്ന ആളൊരു മുസ്ലിം ആയിരിക്കണം, അയാൾ മെന്റലി സൗണ്ട് ആയിരിക്കണം, മനസ്സിലോയ്യ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആവരുത്. ആൻഡ് ഇസ്ലാമിക് സ്ലോട്ടറിങ് പ്രൊസീജിയർ, ഇസ്ലാമിക രീതിയിൽ അറക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കുകയാണ്. സെക്കൻഡ് തിങ് ദ ആനിമൽ ഷുഡ് ആനിമൽ സ്ലോട്ടേഴ്സ് ഷുഡ് ബി ലോഫുൾ അക്കോർഡിംഗ് ദ ഇസ്ലാമിക് ലോ. ഇസ്ലാമിക നിയമം കൃത്യമായി പാലിക്കുന്നവനായിരിക്കണം അല്ലെങ്കിൽ അതിന് വിധേയമാകുന്ന ആളായിരിക്കണം. ഇത് ആനിമൽ ടു ബി സ്ലോട്ടേഡ് ഷുഡ് ബി അലൈവ് ഓർ ഡീം ടു ബി അലൈവ് വിത്ത് ദ ടൈം ഓഫ് സ്ലോട്ടർ. ആനിമൽ ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു, ദാറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് അടുത്തത് ദ ടൈം ഓഫ് ഇത് ദ ഫ്രേസ് ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് അള്ളാ, ഇത് ഫ്രേസ് ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് ഷുഡ് ബി ഇൻവോക്ഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ സ്ലോട്ടർ ഈച്ച് ഓഫ് ഈച്ച് ആനിമൽ. ബിസ്മില്ലാഹ് ചൊല്ലിയിരിക്കണം, ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് എന്നുള്ള ബിസ്മില്ലാഹ് ചൊല്ലിയിരിക്കണം. ദെൻ ദ സ്ലോട്ടറിംഗ് ഡിവൈസ് ഷുഡ് ബി ഷാർപ്പ് ആൻഡ് ഷുഡ് നോട്ട് ബി ലിഫ്റ്റഡ് ഇൻ ദ ആനിമൽ ഡ്യൂറിങ് ദ പ്രൊസീജിയർ. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായ സമയം, മെഷീൻ വൈസിലാണ് ഷോൾഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഞെക്കുന്നത് ഇസ്ലാമായിരിക്കണം. അപ്പോൾ ഇവിടെ എല്ലാം മെഷീൻ കട്ടിങ് അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ കൂടുതലും മെഷീൻ കട്ടിങ് ഉണ്ട്. സ്വിച്ച് നിൽക്കുന്നയാൾ പോലും ഇസ്ലാമായിരിക്കും. ഇത് നമ്മൾ മെഷീൻ ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സ്വിച്ച് ഞെക്കുന്നയാൾ പോലും ഇസ്ലാമായിരിക്കണം, എങ്കിൽ ഇവർ ഹലാൽ സർട്ടിഫിക്കേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്നാല് അപ്പോൾ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഈ അബു പറഞ്ഞതിനകത്ത് കാര്യങ്ങളുണ്ടോ ഇല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത്. ഇതാണ് കണ്ടീഷൻ. ഒരുപക്ഷെ താങ്കൾക്ക് അറിയില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. നിർഷദ ടോസ്റ്റ് പറഞ്ഞ ഇതാക്കൽ ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു മുസ്ലിം പറയുന്നു ഹിന്ദു അർത്ത ഇറച്ചി നമുക്ക് പറ്റൂല. ഓക്കെ, അത് മുസ്ലിങ്ങൾ പറയുന്നതാണ്, ഇവിടെയൊക്കെ പബ്ലിക്കായിട്ട് എഴുതി വെക്കുന്നതാണ്. അതേപോലെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറയുന്നു ഒരു ദളിതൻ ഉണ്ടാക്കിയ ഭക്ഷണം നമുക്ക് പറ്റൂല. ഇത് രണ്ടും വർഗീയതയാണെന്നുള്ള കാര്യത്തിൽ നൗഷാദ് എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നൗഷാദിൻ്റെ ഇന്ത്യയിൽ താമസിക്കുന്ന മനുഷ്യ ഒരു മാനവികതയും അത് എതിർത്താണെന്ന് ഞാൻ പറയുന്നു. അല്ലേ നൗഷാദെ? ഓക്കെ അല്ലേ, രണ്ടും വർഗീയത തന്നെയല്ലേ? എല്ലാ മോഡറേറ്റേഴ്സും ഒരുമിച്ചല്ലേ? അല്ല, രണ്ട് വർഗീയത ആണോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. ഒന്ന് ഹിന്ദു അറക്കുന്ന ഇറച്ചി പാടില്ല, ബിലീഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് ബിലീഫ് അല്ലേ? അപ്പൊ ദളിതൻ അറക്കുന്ന ദളിതൻ ഉണ്ടാക്കിയ ഭക്ഷണം പാടില്ല എന്ന് പറയുന്ന ബിലീഫ് അല്ലേ? അപ്പൊ നമ്മൾ ആരും അത്തരത്തിൽ ശരികളല്ലോ, നമുക്ക് ശരികളെല്ലാം ആവേശിക്കും. അല്ല, പക്ഷേ അത് പറയൂ, വർഗീയതയാണോ അല്ലോ എന്ന് പറയൂ. രണ്ടും അല്ല, വർഗീയ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയാണ്. ഇപ്പൊ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരല്ലെന്ന് പറയും, ഇവരെ കുറിച്ച് ചിന്തിക്കും ഇവരില്ലെന്ന് പറയും. ദളിതൻ ഉണ്ടാക്കിയ ഭക്ഷണം പാടില്ലാന്ന് പറയുന്നത് ആപേക്ഷികം മാത്രമാണ്, തെറ്റല്ല. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ ഫൈറ്റ് മെന്റാലിറ്റി വരാതെ ദൈവത്തെ ഓർത്ത് എന്നിൽ കൂടെ കേൾക്കാൻ ശ്രമിക്കും എന്റെ വാക്കുകളെ കൂടെ. നിങ്ങളത് ഇങ്ങനെ എന്താ, ഇതാണ് ശരി ഇതാണ് ശരി, അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ. സ്ട്രേറ്റ് ആൻസർ എന്റെ അടുത്ത് വരില്ല സഹോദര, കാരണം നിങ്ങൾ സ്ട്രേറ്റ് അല്ലല്ലോ പറയുന്നത്. ഒരു വാക്കിൽ നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾ പല വാക്കുകളിലൂടെ അല്ലേ എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെ സ്ട്രേറ്റ് പറയണം? എസ് ഓർ നോ എന്ന് ചോദിക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് അന്നേരം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം തന്നെ എന്നോട് ചോദിച്ചാൽ മൂന്ന് മിനിറ്റ് എനിക്ക് എന്ത് തന്നിട്ടു, അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എന്താ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് കേൾക്കാനുള്ള സമാധാനം നിങ്ങൾ കാണിക്കും. ആ ഇത് പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇസ്ലാമിക് കൺട്രീസിലൊക്കെ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, അങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഞാനും അതിനെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലുള്ള നേരത്തെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റെന്ന എന്റെ ചോദ്യം, മനസ്സിലായോ? അതൊരു സൊസൈറ്റിക്ക് വകവെച്ചു കൊടുത്തതാണെങ്കിൽ അവരത് ചെയ്യുന്നതിൽ എന്താ തെറ്റെന്ന എന്റെ ചോദ്യം. ഇനി ആ രാജ്യം വകവെച്ചു കൊടുക്കില്ല, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ കേട്ടല്ലോ നൗഷാദ്, ഒരു പ്രോബ്ലം ഉണ്ട് ഈ പറഞ്ഞാല്. ഒന്നാമത്തെ കാര്യം, ഒന്ന് പറയാം, കേക്കും ഓരോന്ന് ക്ലിയർ ആക്കിട്ട് പോകുന്നല്ലോ നൗഷാദ്. ഓരോന്ന് നിങ്ങൾ അതിന് ശേഷം ക്ലിയർ ആക്കി, എനിക്ക് എന്റെ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. ഞാനത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഞാൻ ഇവിടെ ഓടി പോകുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമമുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ളവരും അല്ലാത്തവരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു നിയമത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പ്രശ്നം തീരും. നമുക്ക് ഈ പറഞ്ഞ പ്രസ്ഥാനം എല്ലാം തീരും. അപ്പൊ ഈ പറയുന്ന മുസ്ലിങ്ങളും ഈ പറയുന്ന നമ്മളെല്ലാ മനുഷ്യരടങ്ങുന്ന നമ്മുടെ എല്ലാ ബഹുമുഖ സമൂഹങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ അംഗീകരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ ബിസിനസ് കിട്ടുകയും എല്ലാ രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ തരും. ഞാൻ ഒരിക്കലും സംഗീതത്തോടുകൂടി ചിന്തിക്കുന്ന ഒരാളല്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ബോർഡൊന്നും വെച്ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഈ ഒരു ഹോട്ടലിൽ ഞാൻ വെച്ചിട്ടില്ല. അപ്പം ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ വന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയും അതെ എന്ന് പറയും.
അത് ഞാൻ പറഞ്ഞില്ല, അത് ഈ പറഞ്ഞ പോലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം എന്റെ മനസ്സും അങ്ങനെ ചലിച്ചിട്ടുണ്ടാവാം. അത് അവിടെ ഞാൻ കാണുന്നത് ബിസിനസ് മാത്രമായിരിക്കും. ബിസിനസ് ചില നിങ്ങൾക്കറിയാലോ ഓരോ ചില സൊസൈറ്റികള് കൂടുതലായിട്ട് കമ്മ്യൂണിറ്റി ഉള്ള ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ളവർ അതൊക്കെ ചെയ്യുന്നുണ്ടാവാം. അത് അവരുടെ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് വെച്ചിട്ടോ അല്ലെ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ടോ അല്ല ഒരിക്കലും അതൊന്നും ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞു. അതൊന്നും അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു വർഗീയമായിട്ടുള്ള ചിന്താഗതിയാണ് നമ്മളിലേക്ക് ഉടലെടുക്കുന്നതെങ്കിൽ അത് മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റണം. അത് അത് നിയമപരമായിട്ട് മാറ്റണം. അതാണ് ആ നിയമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ കൊണ്ടുവരേണ്ടത്. അതിന്റെ ആ ഒരു എന്താ പറയുക ഒരു കൺസെപ്റ്റ് കൊണ്ടുവരേണ്ടത്. അതിന് ഈ പറഞ്ഞ പോലെ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിനനുസരിച്ചുള്ളവർ വരട്ടെ. അപ്പം അതിനുള്ള ബെഞ്ചും കാര്യങ്ങളും എല്ലാം പരസ്പരം ഈ മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അവരും വരും. അതിലിരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കാര്യങ്ങളേ ഉള്ളൂ. അല്ല നമ്മൾ ഇതിനകത്ത് ഇഷ്യൂസ് ആക്കിക്കൊണ്ട് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് എന്താ ഒരു ഒരു വികടിത മനോഭാവത്തിലേക്ക് കൂടെ കടന്നു പോകല്ലേ എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. അല്ല വേറൊന്നും ഞാൻ എതിർത്തിട്ടില്ല. നൗഷാദിനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നൗഷാദിന് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ ബിലീഫിന്റെ കാര്യങ്ങൾ മാറ്റണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നൗഷാദിനോട് ചോദിക്കട്ടെ, നാളെ കളക്റ്റീവായിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു തീരുമാനം എടുക്കുകയാണ് ഈ ഹലാൽ ഇതിനെ മുഴുവനായിട്ട് പരിഷ്കരിക്കാൻ. അതിനെ കുറിച്ച് താങ്കൾ എന്താ പറയുക? ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗം താങ്കൾ അതിനെങ്ങനെ ഒന്നുകൂടെ പറയാം? മനസ്സിലായില്ല സാറേ. നാളെ അമുസ്ലിമങ്ങളായിട്ടുള്ള സമുദായം മുഴുവൻ, അമുസ്ലിങ്ങളായിട്ടുള്ള, മുസ്ലിങ്ങളല്ല അമുസ്ലിങ്ങളായിട്ട്, ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ജൈൻ ആവട്ടെ സിഖ് ആവട്ടെ, എല്ലാവരും കൂടി ഒരു കളക്റ്റീവായിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ഞങ്ങൾ ഈ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ കയറില്ല, അവിടുത്തെ ഭക്ഷണം കഴിക്കില്ല, ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരു സാധനവും വാങ്ങില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതും ജനാധിപത്യപരമാണ്. അങ്ങനെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേണം. ഞാൻ ഉറപ്പായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നു. കാരണം അതിനകത്ത് നമുക്ക് ഒരു എതിർപ്പും ഇല്ല. മനോജ്, ഓക്കെ, ഞാൻ ബാക്കി നേരത്തെ പറയാൻ വന്ന സംസാരിക്കട്ടെ. ഓക്കെ മനോജ്, നൗഷാദ് വളരെ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നു. അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേ ദിനേശ് പറഞ്ഞ പോലെ നിസ്സാരവൽക്കരിക്കാനാണോ എന്ന് എനിക്കറിയില്ല. നിഷ്കളങ്കമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഇവിടെ നൗഷാദ് ഉത്തരം പറയാൻ തയ്യാറല്ല. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഹിന്ദു അറക്കുന്നതേ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ അതും വർഗീയമാണ്, അല്ലെങ്കിൽ ദളിതൻ ഉണ്ടാക്കിയ ഭക്ഷണം നമുക്ക് പറ്റൂല എന്ന് പറയുന്നത് വർഗീയമാണെന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഈ പാനലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് ഉത്തരം പറയാൻ ഇത്ര മടിക്കുന്ന എന്താണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അടുത്തത്, നിയമം വിധേയമാണെങ്കിൽ ഓക്കെയാണ്, നിയമം അനുവദിച്ചു കൊടുക്കുന്ന ഓക്കെയാണോ എന്നുള്ളൊരു വാദം. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിയമത്തിൽ ഉണ്ടോ ഇല്ലയോ, നിയമം അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ശരിയോ തെറ്റോ ആവില്ല, വർഗീയമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂല. അടുത്തത്, ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്നത് പറ്റൂല, അറക്കുന്നത് പറ്റൂല എന്ന് പറയുന്നത് ഐത്തം തന്നെയാണ്. അത് മതങ്ങൾക്ക് അനുവദിച്ചു കൊടുത്ത പല കാര്യങ്ങളെയും പോലെ എക്സെപ്ഷനോ അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ടോ അതിനെതിരെ ചലിക്കാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾ മടിക്കുന്നതായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം നമ്മുടെ ഈ അടുത്ത് തന്നെയാണ്, കഴിഞ്ഞ കൊല്ലം മറ്റോ ആണ് ഹോമോസെക്ഷ്വാലിറ്റി നിരോധിച്ചുകൊണ്ടുള്ള 377 ഭരണഘടനയിലാണ് തോന്നുന്നു നമ്മൾ എടുത്ത് കളഞ്ഞത്, റിപ്പീൽ ചെയ്തത്. അപ്പോൾ നിയമങ്ങളൊക്കെ കാലത്തിന് അനുസരിച്ചിട്ട് മാറ്റുകയും പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിയമപരമായിരുന്നെങ്കിലും എല്ലാം ഓക്കെ ആണെന്നുള്ളത് നൗഷാദ് പറയാൻ പാടില്ല. പിന്നെ നൗഷാദ് ഒന്നും ഇതാക്കുക, ഇത് ഒരു കൂട്ടര് വർഗീയത പറയുന്നത് ഓക്കെയാണ്, നമ്മൾ അത്ര വലിയ കാര്യമാക്കണ്ട. അതായത് അവർ അങ്ങനെ ചെയ്തോട്ടെ, അവർ പറഞ്ഞോട്ടെ, അവർക്ക് പച്ചക്ക് പബ്ലിക്കായിട്ട് വർഗീയത എഴുതി വെച്ചോട്ടെ, ഒരു കൂട്ടർ ആക്കുന്നതോ അല്ല ഇറക്കുന്നതോ വേണ്ടാന്ന് പറഞ്ഞോട്ടെ, അത് നമ്മൾ വലിയ കാര്യമാക്കരുത്, നമ്മൾ സംസാരിക്കരുത്. ഭൂരിപക്ഷ സമുദായം, ഭൂരിപക്ഷ സമുദായം അല്ല, ഭൂരിപക്ഷ ജനങ്ങൾ അങ്ങനെ നോക്കാത്തത് കൊണ്ട് നമ്മൾ അതിൽ കാര്യമാക്കണ്ട, അവരെ ഭിന്നിപ്പിക്കണ്ട എന്ന് പറയുന്നു. ആരാണ് ഭിന്നിപ്പിക്കുന്നത്? ഇവ ഒരു കൂട്ടർ ഉണ്ടാക്കുന്നത് അല്ല, ഒരു കൂട്ടർ അറക്കുന്നത് വേണ്ടാന്ന് പറയുന്ന ആൾക്കാരല്ലേ ഭിന്നിപ്പിക്കുന്നത്, അല്ലാണ്ട് അത് തുറന്നു പറയുന്നവരാണോ? ഇപ്പോൾ നൗഷാദ് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്ക് അനുവദനീയമായതെന്ന് ഒരു ബോർഡ് വെച്ചു, നാളെ മുതൽ മറ്റുള്ള മതക്കാരും ബോർഡ് വെക്കട്ടെ, ഹിന്ദുക്കൾക്ക് അനുവദനീയമായതെന്ന് ഹിന്ദുക്കൾ വെക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അനുവദനീയമായതെന്ന് ക്രിസ്ത്യാനികൾ വെക്കട്ടെ. ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും നൗഷാദെ? അപ്പോൾ ഇതൊക്കെ ഇത്ര നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വർഗീയത, വർഗീയമായ പരമായ കാര്യങ്ങൾ വർഗീയതയാണെന്ന് തന്നെ പറയണം.
ഈ അത് വിശ്വാസപരമാണെന്ന് വിശ്വാസം നമ്മളെല്ലാം അനുവദിക്കണം. ഓക്കെ, വിശ്വാസം ആയതുകൊണ്ട് കുഴപ്പമില്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. വിശ്വാസത്തിന് വർഗീയതയുണ്ടെങ്കിൽ ആ വിശ്വാസം ആ കാര്യം നമ്മൾ തുറന്ന് പറഞ്ഞിട്ട് അത് വേണ്ട ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയണം. ഓക്കെ, എനിക്കൊരു കാര്യം പറയാമോ? ഒരു മിനിറ്റ് മനോജ്, ഞാനൊന്ന് ഇറങ്ങുവാണ്. ഓക്കെ, നല്ല എല്ലാവർക്കും താങ്ക്സ്. ഇതിനു മുമ്പ് ഒരു ഏകദേശം ഒരു അഞ്ച് നമ്മുടെ മനോജ് നമ്മുടെ താടി ഈ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹം കുറെ നേരം ഒരു അവസരം കൊടുക്കണം കേട്ടോ. ഒരുപാട് നേരമായി വന്നിട്ട് രാവിലെ സംസാരിച്ചു. രാവിലെ സംസാരിച്ചോ? ഞാൻ കേട്ടില്ല. ഓക്കെ, ഓക്കെ. ഞാന് ഏകദേശം ഒരു ഒരാഴ്ച മുമ്പ്, ഒരാഴ്ച അല്ല അഞ്ചു ആറ് ദിവസത്തിന് മുമ്പ് ഇതേ വിഷയം തന്നെ ഇതിനു മുമ്പ് ഇപ്പം കേൾക്കാമോ നല്ല പോലെ? ക്ലിയർ ക്ലിയർ. ആ, ഇതിനു മുമ്പ് ഏകദേശം ഒരു അഞ്ച് ദിവസം അഞ്ചാറ് ദിവസത്തിന് മുമ്പ് ഇതേ വിഷയം തന്നെ ഇതിനു മുമ്പ് ഇതുപോലെ ഞങ്ങൾ ചർച്ച ചെയ്ത അന്ന് സാം എന്ന പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സെറ്റിലും മെൽബണിലാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അന്ന് ഗസ്റ്റായിട്ട് ആ റൂമിൽ വരികയും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇതിൻ്റെ പേരിൽ നടക്കുന്ന എത്രത്തോളം ഒരു സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഒരുപക്ഷെ ആ സമയത്ത് അന്നോടെ ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരുന്നായിരിക്കാം. ഞാൻ എല്ലാം ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. ഇവിടെ പലരും വന്നിട്ട് എന്തുവാ പറയുന്നത്, ഒരു ഇപ്പം ഉദാഹരണത്തിന് നൗഷാദൊക്കെ വളരെ ഇത് എന്തോ ഒരു മാന്യതയുടെ രീതിയിൽ ഇതിനെ അങ്ങ് വെള്ളം പൂശിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം എനിക്ക് ഇത് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇതിനകത്ത് ഒന്നാമത്തെ മണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാക്കും കേട്ട് ഇതിൻ്റെ പുറകിന് ഇപ്പം ഇത് അതിൻ്റെ എന്ത് ഇവരുടെ ഇത് കേട്ട് താളം തുള്ളിയ ആൾക്കാരാണ് ഒന്നാമത്തെ തെറ്റുകാർ. അവരെ ഞാൻ അതിനകത്ത് അവരെ കുറ്റം പറയത്തുള്ളൂ. അതായത് ഒരു അമുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് ഈ ബോർഡ് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നാമത്തെ തെറ്റുകാർ നിങ്ങളാണ്, രണ്ടാമതേ മറ്റുള്ളവരെ ഞാൻ കുറ്റം പറയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത്തരം ചർച്ചയിൽ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇതുപോലെ ചർച്ച ചെയ്ത് ഇവരെ അങ്ങ് മാറ്റിക്കളയാമെന്ന് വിചാരിക്കരുത്. ഈ പോത്തിനെ വേദം ഓതുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇത് അതൊരു വേറെ എന്തോ വല്ല പഴഞ്ചൊല്ലുണ്ടാക്കണം. ഇവരെ മാറ്റിയാൽ ഇവരുടെ ആശയങ്ങൾക്ക് മാറ്റം വരുത്തും. എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ ഈ ലോകത്തിൽ? എവിടെയെങ്കിലും ഇവർ മാറിയിട്ടുണ്ടോ? ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതാ മാറത്തില്ല, മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റു മനുഷ്യരെ അവെയറാക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അവരെ വിളിച്ചിരുത്തി അവരോട് അയ്യോ ഇങ്ങനാണോ, അയ്യോ ഇങ്ങനാണോ എന്ന് ചോദിച്ചാൽ അയ്യോ ഞങ്ങൾ ഇങ്ങനല്ല, അയ്യോ ഞങ്ങൾ അങ്ങനാണ്, ഇത് ഇങ്ങനാണ് ഇങ്ങനാണെന്ന് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ശുംഭന്മാരാകത്തുള്ളൂ. ഇതിനകത്ത് ചെയ്യേണ്ടത് മറ്റ് വ്യക്തികളെ അവെയറാക്കുക. ഇതെന്താണ്, ഇതിൻ്റെ പിന്നിലുള്ള എത്രത്തോളം അപകടമാണ് ഒരു സോഷ്യൽ ഒരു പൊതു ജനങ്ങൾക്കുള്ളത് എന്ന് അവരെ മനസ്സിലാക്കി അവരെ ഇതിൽ നിന്നും വ്യതിചലിപ്പിക്കാനും ഇത്തരം ബോർഡുകൾ വെച്ചെടുത്തു അവരെ മാറ്റി വേറെ ചിന്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ വിളിച്ചെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോത്തിൻ്റെ അടുത്ത് വേദം എന്ന് പറഞ്ഞാൽ വേറെ പേര് കണ്ടുപിടിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം, ഇവരെ അങ്ങ് മാറ്റിക്കളയാം എന്നുള്ള ചിന്ത ഇത് ലോകത്തെങ്ങ് നടന്നിട്ടില്ല. ഭൂമി ഇനിയും പൊട്ടിത്തെറിച്ച് വേറെ വല്ലതും വന്ന് ഇടിച്ച് ഇതാകുന്നതിന് എന്നാലും ഇവര് മാറത്തില്ല. അത്ര എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഈ വേദിയിലുള്ള വിശ്വാസികളായ സുഹൃത്തുക്കൾക്കും കാഫിറുകളായ മോഡറേറ്റേഴ്സിനും കുഫാറുകൾക്കും എല്ലാം കുഫാറുകളുടെ കുഫാറായ മാതാപിതാക്കൾ ഉണ്ടായത് കാരണം ജനിച്ചു പോയ ഒരു കുഫാറിൻ്റെ വന്ദനം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് നാസറുമായിട്ടുള്ള എൻ്റെ ഒരു ഐക്യദാർഢ്യമാണ്. ഞാനെനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയില്ല, സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ജെ ജെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു മെൽബണിൽ നിന്നുള്ള ഏതോ ഒരാൾ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ ഓസ്ട്രേലിയയുടെ മാത്രം എക്സാമ്പിൾ എടുക്കാം. ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റിന് ആവശ്യത്തിന് ഫണ്ടുകളുണ്ട്. ഇവിടെ മുസ്ലിം സഹോദരന്മാർക്ക് ഹലാൽ മീറ്റ് കഴിക്കണം, അതിനെ അത് അവരുടെ റൈറ്റാണ്, അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ തന്നെ വേണം. ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ മോഡേൺ സൊസൈറ്റികളിൽ ഒന്നിലും ആനിമൽ സ്ലോട്ടേഴ്സിന് പുതിയ നല്ല നിക്ഷിപ്തമായ റൂളുകൾ വന്നിട്ടുണ്ട്. വേദനിപ്പിക്കാതെ കൊല്ലണം. ആദ്യമായിട്ട് ഈ ഹലാൽ മാത്രമല്ല ഈ ചോര വാർത്ത് കൊല്ലുന്നത്, എല്ലാ സ്ലോട്ടറിങ്ങും ചോര വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ആ മീറ്റ് എഡിബിൾ അല്ല. ഒരേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മോഡേൺ സ്ലോട്ടർ ഹൗസസിൽ ആനിമലിനെ ആദ്യം സ്റ്റൺ ചെയ്യും. അപ്പോൾ
സ്റ്റൺ ചെയ്ത് വിതിൻ സെക്കൻഡ്സ് അതിന്റെ കഴുത്ത് കണ്ടിക്കുകയാണ്, അതിന്റെ നെർവ്സ് കണ്ടിച്ചുവിടെയാണ്, ജുഗുലർ കണ്ടിക്കുകയാണ്. അപ്പൊ ആ ചോര എല്ലാം മാർന്നു പോകും, വേദന അറിയാതെ ആ മൃഗം ചാവുന്നു. ഇപ്പൊ ഓസ്ട്രേലിയൻ നിയമപ്രകാരം, ഓസ്ട്രേലിയ മാത്രം ഒരു സ്പെസിഫിക് എക്സാമ്പിൾ എടുക്കാം, വേദന അറിയിക്കാതെ മൃഗങ്ങളെ കൊല്ലുന്നത് ഇല്ലീഗലാണ്, പണിഷബിൾ ബൈ ലോ. അപ്പൊ ഈ അബറ്റുവാറുകളിൽ, സ്ലോട്ടർ ഹൗസസുകളിലെല്ലാം ആ നിയമം പാലിച്ചേ പറ്റൂ. അതിനുള്ള എക്സെപ്ഷനാണ് ഹലാൽ സ്ലോട്ടർ ഹൗസുകളും കോഷർ സ്ലോട്ടർ ഹൗസുകളും. കാരണം ഈ രണ്ട് നിയമപ്രകാരം വേദനിപ്പിച്ച് തന്നെ കൊല്ലണം എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, ഈ മന്ത്രം ചൊല്ലുന്നതിലുള്ള വ്യത്യാസം അങ്ങനെ ഉള്ള ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കടകള്, അങ്ങനെയുള്ള സ്ലോട്ടർ ഹൗസസ് ഉണ്ട്, അത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്ക് കേറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഓസ്ട്രേലിയയില് മെൽബണിൽ പോയിട്ട് ഒരു ഒരു എനിക്ക് മീറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഹലാൽ മീറ്റ് കിട്ടുന്ന കടയുണ്ട്, അല്ലാത്ത കടകളും ഉണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, വേർ ഡു യു വോണ്ട് ബൈ. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ഹലാൽ മീറ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഓൾവേസ് നോൺ ഹലാൽ മീറ്റ് വാങ്ങിക്കും. കാരണം ഞാൻ കംഫർട്ടബിൾ അല്ല ആ വേദനിപ്പിക്കാതെ കൊല്ലുന്ന ഒരു ആനിമലിന്റെ മീറ്റ് കഴിക്കാൻ. പണ്ട് കഴിച്ചിരുന്നോ എന്നുള്ളതല്ല, ഇപ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല, അപ്പൊ ഞാൻ അത് ഒഴിവാക്കും. ഒരു മോഡേൺ സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എമർജിങ് എക്കോണമി ആയിട്ടുള്ള, ഇപ്പോഴത്തെ ഒരു സൂപ്പർ പവർ എന്നൊക്കെ പറഞ്ഞ് കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങൾ കൊണ്ടുവരണം. ലൈസൻസ് ചെയ്ത മൃഗങ്ങളെ ഇൻസ്പെക്ട് ചെയ്ത് സ്ലോട്ടർ ഹൗസുകളിൽ നിയമം കർശനമാക്കണം. ഹലാൽ രീതിയിലുള്ള സ്ലോട്ടർ ഹൗസസുകൾ വേണം, നോൺ ഹലാൽ രീതിയിലുള്ള സ്ലോട്ടർ ഹൗസസ് വേണം, അതിനകത്ത് റിലീജിയൻ ഒന്നും കാണണ്ട. അപ്പോ എല്ലാവർക്കും എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് വരും, ആൾക്കാർക്കൊരു ചോയ്സ് വരും. ഇത് വളരെ സിമ്പിളാണ്. എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ആഡ് ചെയ്യാനുള്ളത്, ഇവിടെ എന്താണ് അയൺ ഹോട്ട് ആകുമ്പോൾ നമ്മൾ ആഞ്ഞടിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഫസൽ ഗഫൂർ സാറിനെ പോലുള്ള ആൾക്കാര് ഈ ഒരു എന്താ പറഞ്ഞ ബ്രാഹ്മണിസത്തിനെതിരെ ദളിതരെ കൂടെ ചേർത്ത് നിർത്തി നമുക്ക് വോട്ട് ബാങ്ക് ആക്കണം എന്ന് പറയുന്ന ആൾക്കാരെ, ഒരു ദളിതന്റെ വീട്ടിൽ പോയിട്ട് അയാൾ അടുത്തൊരു കോഴീനെയും കൂടെ കഴിക്കണം എന്നിട്ട് വേണം ഈ അയിത്തത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ. അത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഹലോ സാർ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സാർ. ഹലോ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്, എനിക്ക് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റും ആയിരുന്നു. ഇന്ന് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ലോകത്ത് നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ ഇസ്ലാമിക വിഭാഗീയതയാണ്. അപ്പൊ ലോകത്തൊക്കെ വിഭാഗീയത ഉണ്ടാക്കുന്നതിന് ഇതുപോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ഈ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നവര് ചെയ്യുന്ന വർഗീയ വാദങ്ങൾ. അപ്പൊ അടിസ്ഥാനപരമായി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇന്ന് ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച് മദ്രസ പഠനം നടത്തിയ ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, അവൻ ഏത് പൊസിഷനിലായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഇവരെല്ലാം ഒന്നാണ് എന്ന് പറയാൻ തീവ്രവാദികളാണ് ഇവരെല്ലാം. ഒന്നുകിൽ തീവ്രവർഗീയവാദി അല്ലെങ്കിൽ മിതവർഗീയവാദി. തീവ്രവാദത്തെ സൈലന്റ് സപ്പോർട്ട് ചെയ്യുന്നവർ സത്യത്തിൽ എല്ലാറ്റിനും കാരണം ഇവന്മാർ പഠിക്കുന്ന ഈ പുസ്തകം എന്നാണ്. ഈ അത് ഈ ഭൂമിയിൽ നിന്ന് നിരോധിച്ചാൽ ലോക സമസ്ത സൂനോഭവന്തു യാഥാർത്ഥ്യമാകും. ബേസിക് ആയിട്ട് എനിക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇവിടെ എല്ലാവർക്കും തുല്യമായ നിയമമെന്ന് നമ്മൾ പറഞ്ഞിട്ട്, നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തില് ഭരണഘടനയെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയും അത് കോടതികളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. അടിസ്ഥാനപരമായി വേണ്ടത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ നമ്മുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കണം, അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ രാജ്യത്ത് സമാധാനപരമായി എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂ. അല്ലാത്തടത്തോളം ഈ ഇത് തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്യുന്നത്, കാരണം നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു വിഭാഗീയത ഇല്ല എന്ന് പറഞ്ഞാൽ അവരവരുടേതായ രീതിയിൽ അവർ അറക്കുന്നു, വയ്ക്കുന്നു, തിന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. എന്റെ ഞാൻ കാണുന്ന ഈ കാലഘട്ടത്തില് എവിടെ ഇറങ്ങി തിരിഞ്ഞു നോക്കിയാലും ഇപ്പൊ നമ്മുടെ ഈ ഇലക്ട്രിക് കമ്പിയിലിരിക്കുന്ന കാക്കകളെ പോലെയാണ് ഈ ഈ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുക. ഇത് തന്നെ വന്നത് എങ്ങനെ, ആദ്യം വന്നത് ഭക്ഷണം ചെയ്യാതെ, പിന്നെ വന്നത് അത് ഹലാൽ ഫുഡ് എന്നുള്ള രീതിയിൽ അത് പുറമേ പറയുന്നില്ലെങ്കിലും ആന്തരികമായി അവർ ആ രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഈ പറഞ്ഞനക്ക് വേറൊരാൾ അറുത്ത ഭക്ഷണം കഴിക്കും, മാംസം കഴിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വിഭാഗീയത അവിടെ തുടങ്ങിയാണ്.
നമ്മളെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്. അവിടെ എന്തു വന്നാലും നമ്മളത് ജനാധിപത്യപരമായി നേരിടാൻ കഴിവില്ലാതെ മതപരമായി അതിനെ മാറ്റി നിർത്തി കാണുമ്പോൾ അത് വിഭാഗീയതയുടെ അടിസ്ഥാനമാണ്, ദേശവിരുദ്ധതയുടെ അടിസ്ഥാനമാണ്. അപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞപോലെ ഭക്ഷണ വസ്ത്ര ജിഹാദായി, പിന്നെ നമുക്ക് പ്രോപ്പർട്ടി ജിഹാദായി, ഫ്ളാറ്റ് ജിഹാദായി, അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഈ ജിഹാദുകൾ പറയാണ്. അവസാനം നമ്മുടെ ബിഷപ്പ് പറഞ്ഞതുപോലെ നർക്കോട്ടിക് ജിഹാദ്, ഈ നർക്കോട്ടിക് ജിഹാദ് കൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇന്നലെ ഒരു ഇവർ ചെയ്യുന്നതെല്ലാം അത് മറ്റുള്ളവർക്ക് ദോഷം വരുന്നതാണ്, അവരതിൽ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മനഃപൂർവ്വം നമ്മുടെ രാഷ്ട്രത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ചിന്താഗതി വളർത്തുകയും ആ ചിന്താഗതികൾ അവരുടെ മതവാദം വളർത്താനും അത് തീവ്രവാദത്തിലേക്ക് എത്തിക്കാനും നമ്മുടെ സുരക്ഷിതത്വം ഇല്ലാതാക്കാനും നമുക്കിന്ന് ഭീതിയാണ്. ഈ തലമറച്ച് നടക്കുന്ന ആളുകളുടെ ഇടയിൽ കൂടി അവർ ബോംബായിട്ടാണോ വരുന്നത്, അല്ലെ ഏത് ജിഹാദായിട്ടാണോ വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അവർ ബോംബ് ജിഹാദാണ് ഈ തലമറച്ച് നടക്കുന്നവർ പോലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞു അടുത്ത കാലത്ത്. അത് തന്നെ ജാമ്യ ടീച്ചറെ കണ്ട് കൊല്ലാൻ വന്നവരെന്ന് അവസാനം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ഇതുപോലെ നമ്മുടെ തൊട്ട് അയലത്ത് പോലും ഈ ജിഹാദ് ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇതിൽ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റില്ല, എല്ലാം ജിഹാദിന്റെയും ഈ ഹലാൽ ഫുഡിന്റെ ഭാഗമാണ്. അവസാനം വരുമ്പോൾ നമ്മൾ ഒന്നാണ്, ആ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വളരെ അവയർനെസ് ആയിട്ട് ഈ ഈ വസ്ത്രം ധരിച്ചു വരണ ബോംബുകൾക്കെതിരെ പ്രചരണം നടത്തേണ്ട കാലവും അതിക്രമിച്ചു പോയി. ബിഷപ്പ് പറഞ്ഞ നർക്കോട്ടിക് ജിഹാദ് പോലെ ഈ വസ്ത്ര ജിഹാദും, ഇവിടെ വസ്ത്രമില്ലാതെയല്ല, ഇത്തരത്തിലുള്ള ജിഹാദ് നടത്തുന്ന വസ്ത്രങ്ങളും നമ്മുടെ രാജ്യത്ത് വേണ്ട. അത് നിർബന്ധമായിട്ടും അടുത്തിന് വരേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന നിങ്ങൾക്ക്, മോഡറേറ്റർമാർക്കും നന്ദി. നമസ്തേ. ഓക്കെ, സ്റ്റീഫൻ ഭായ് ലൈനിലുണ്ടോ? ആ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ, കേൾക്കാലോ അല്ലെ? കേൾക്കാം, പറഞ്ഞു. എനിക്ക് ഇസ്ലാമിനെ പറ്റി തോന്നിയിട്ടുള്ള ഇതൊരു ഫുൾ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ് ആണ്. വലിയ ആത്മീയത ഒന്നും ഇല്ല ഇതിന്റെ അകത്ത്. അതായത് എങ്ങനെ മൂത്രം ഒഴിക്കണമെന്ന് മുതൽ, എങ്ങനെ ഈ കക്കൂസിൽ ഏത് കാല് വെച്ച് കയറണം എന്നുള്ളത് മുതൽ, എന്താ പറയുക, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം. അപ്പൊ മനുഷ്യന്റെ ജീവനെ കൺട്രോൾ ചെയ്യാൻ, ജീവിതത്തെ കൺട്രോൾ ചെയ്യുകയാണ് ഇതിന്റെ ഒരു മെയിൻ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ ഒരു മിലിറ്ററിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം മിലിറ്ററിക്ക് കുറെ റിഗറസ് ഡ്രില്ലിങ് ഒക്കെ ഉണ്ട്. ഇപ്പം ഒരു ഒരു പട്ടാളത്തിൽ ചേരുന്ന ഒരാള്, അവനെ എത്രമാത്രം ഡ്രില്ലിങ്ങിൽ കൂടി, അതായത് എത്രമാത്രം റിഗറസ് ആയിട്ടുള്ള ഡ്രിൽസ് ഒക്കെ അവൻ ചെയ്യുന്നു, അത്രമാത്രം അവൻ ലോയൽ ആയിരിക്കും അതിന്റെ ഹെഡിനോട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യം. എത്രമാത്രം ജീവിതം ദുസ്സഹമാക്കാമോ, അത്രമാത്രം ജീവിതം കൺട്രോൾ ചെയ്യാവോ, അത്രമാത്രം അവന് ഐഡിയോളജിയോട് ലോയൽ ആയിരിക്കും അവൻ. അതിനെ ചോദ്യം ചെയ്യില്ല, ഒരു ചോദ്യം പോലും ചോദിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഈ ഹലാലിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്, ഇത് ഇവർ ഈ ഹലാല് കഴിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പബ്ലിക് സ്ഫിയറിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതെല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നു. അത് എക്കണോമിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു എൻറ്റയർ സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഒരു ബിസിനസ്സിൽ നിന്ന് മാറ്റി നിൽക്കപ്പെടുന്നു. അപ്പൊ അതൊരു എക്കണോമിക് ജിഹാദായി മാറുന്നു. പബ്ലിക് സ്ഫിയറിലേക്ക് ഒരു ബിസിനസ് വരുമ്പോൾ അതിന് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം, കുറച്ച് ചിലപ്പോൾ എക്സ്ട്രീം ആയിരിക്കും. ഇപ്പൊ എനിക്ക്, ഞാനൊരു ബസ് കമ്പനി നടത്തുവാണ്, എന്നിട്ട് ഞാൻ പറയുകയാണ് ഇന്ന വിഭാഗം ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ ബസ്സിൽ കയറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഇല്ലല്ലോ, എനിക്ക് പറയാൻ പറ്റിയല്ല, എനിക്ക് എക്സ്ക്ലൂസീവ് ആവാൻ പറ്റിയല്ല, എനിക്ക് ഇൻക്ലൂസീവ് ആവാനേ പറ്റുള്ളൂ. അപ്പൊ ഇവർ ഈ ഹലാൽ എന്ന് പറയുന്ന എനിക്ക് ഹറാമാന്നേ, ഈ മുഹമ്മദിന്റെ ദൈവം അല്ല എന്റെ ദൈവം, അപ്പൊ അതെനിക്ക് ഹറാമാണ്, അതെനിക്ക് ഹറാമാണ്. അത് ഹലാൽ എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ്. അപ്പൊ ഒരു പരിധിവരെ ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇനി അത് അവർക്കത് നിർബന്ധമാണെങ്കിൽ തന്നെ അവര് അത് ഇത്രമാത്രം അടിച്ചേൽപ്പിക്കുന്ന വൃത്തി ചെയ്യരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അത് മൊത്തത്തിലുള്ള എക്കണോമിയെ ബാധിക്കുന്നു. ഒരു സെക്ഷൻ ഓഫ് പീപ്പിള് അതിൽ നിന്ന് മാറ്റി നിൽക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു. അവർക്ക് വേറെ വഴിയില്ലാതെ വരുന്നു. അപ്പൊ സോഷ്യൽ പ്രഷർ അത്രമാത്രം അവരുടെ മേലെ, അവർക്കുള്ള ഒരു ഓപ്ഷൻ ഒന്നില്ല, ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഇത് തന്നെയാണ് ഇവർ, എനിക്ക് തോന്നി പാകിസ്ഥാനിലൊക്കെ 20% ഉണ്ടായിരുന്ന ഹിന്ദുസ് അല്ലെ മൈനോറിറ്റീസ് ആ വിഭജനത്തിന്റെ കാലത്ത് ഇല്ലാതായി പോയതിന്റെ കാരണം ഈ സോഷ്യൽ പ്രഷർ ആയിരിക്കാം. അത്രമാത്രം സോഷ്യൽ പ്രഷർ ആണ്. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫുൾ പരിപാടിയാണിത്. അത്രയ്ക്കും പറയാനുള്ളത്. താങ്ക് യു സ്റ്റീഫൻ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാടി തൊട്ട് മനോജ് ഒരു 10 seconds. ക്രിസ്റ്റഫർ ഹിച്ചൻസ് ഈ ഒരു സോഷ്യൽ ഓർഡറിനെ ടോർച്ചർ വിത്തിൻ ആൻഡ് ദ ടെറർ വിത്തൗട്ട് എന്ന് പറഞ്ഞത്, അകത്ത് നിന്നാൽ ടോർച്ചർ, പുറത്തു പോയാൽ ടെറർ. ഞാൻ ജസ്റ്റ് സ്റ്റീഫൻ പറഞ്ഞ ബസിന്റെ ഉദാഹരണം, ആ കാലം വിദൂരമല്ല, ഈ പോക്ക് പോയാൽ ആ കാലം കേരളത്തിൽ വിദൂരമല്ല. താങ്കൾ പറഞ്ഞ ഉദാഹരണം ബസിന്റെ,
വളരെ താമസിയാതെ കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. വിനോദ് ഭായി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആ ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അന്ന് ഞാൻ ആ സാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ഇതുപോലെ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. ഇപ്പൊ ഇതിന് ബദലായിട്ടാന്ന് തോന്നുന്നു ഇവര് ഒരു നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ ഒരു പ്ലാനിംഗ് ഉണ്ട്. എന്തോ അതിന്റെ പേര് അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പോ അത് കറക്റ്റ് ആയിട്ട് ഒരു സ്വസ്തിക് പ്രസാദ് അങ്ങനെ മറ്റോ ആണ് ആ ഫുഡിന്റെ പേര്. അത് ആയിരിക്കും ഇതിന് ബദലായിട്ടൊരു ഇത് മൂവ്മെന്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതോടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയൊരു വിഭാഗീയതയിലോട്ടാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ക്രിസ്ത്യാനികളോടെ ഇപ്പം ചേർന്ന് എങ്ങനെങ്കിലും നിങ്ങൾ അവരോട് എങ്ങനെങ്കിലും ഒരു ഹാലലുയ ബുക്കോ അല്ല ഭക്ഷണശാലയോ അതുകൂടെ എത്രയും വേഗം തുടങ്ങിയാൽ എല്ലാം പൂർത്തിയായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ദയവ് ചെയ്ത് ക്രിസ്ത്യാനികൾ ആരും കേൾക്കുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ അതിനുള്ള മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജയജയഭായി, അതിന് വേറൊരു കാര്യമുണ്ട്. ഇത് രണ്ടും വരാതെ ഇപ്പൊ കോഷർ മീറ്റോ അല്ലെങ്കിൽ ജട്ക മീറ്റോ അല്ലെങ്കിൽ സ്വസ്തിക് മീറ്റോ ഇതൊന്നും വരാതെ തന്നെ ഒരു വലിയൊരു വിഭാഗം നോൺ ഹലാൽ എന്നുള്ള ബോർഡ് വെച്ചാൽ തന്നെ ഉണ്ടാവുന്ന വർഗീയ സംഘർഷം ആലോചിച്ച് നോക്കുക. അപ്പുറത്തെ സൈഡ് ഉണ്ടാക്കാൻ പോകുന്ന കലാപം ഒന്ന് ആലോചിച്ചു. അതെ അതെ, അത് തന്നെയാണ് ഇതിന്റെ എല്ലാ സകലത് ഇത്തരം പ്രശ്നങ്ങളുടെ വെടിമരുന്ന് നിറച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ പണി. അത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെ ഇവിടെ ഇത്ര സകല, അതായത് പച്ച മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഇവരുടെ ഇരിക്കുന്ന ഇവിടെ കൊണ്ട് ചുണ്ടാമിട്ട് കൊടുക്കുക. അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ ആ പണിയാണ് കാണിക്കുന്നത് മുഴുവൻ. അത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ വെറുതെ ഇരിക്കുന്ന ഇരവാദം ഇറക്കുകയും എന്നിട്ട് പറയും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് കരയുകയും ചെയ്യും. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാണ്, എക്കോ അടിക്കുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇതിൽ നമ്മൾ ഇതിപ്പോ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരെ വർഗീയവാദിയൊക്കെ തീവ്രവാദിയൊക്കെ എന്നല്ലാണ്ട് ഇതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ പരിശോധിക്കാനുണ്ടോ എന്നുള്ളതൊന്നും ആരും ഇതുവരെ അങ്ങനത്തെ ലെവലോട്ട് ഒരാൾ ഈ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവരുടെ ചർച്ച ആ ലെവലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഭയങ്കര ഒരു എന്താ കഷ്ടം തോന്നുന്ന ഒരു സംഗതി. ഇതിങ്ങനെ നിരന്തരം പറയുന്നതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോന്നല്ലേ പരിശോധിക്കേണ്ടത്. ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇപ്പൊ ഈ കാറ്റ് ഫുഡിലും ഡോഗ് ഫുഡിലും കോണ്ടത്തിലും വരെ ഈ ഹലാൽ സർട്ടിഫൈഡ് ആവുമ്പോ അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം പോകുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹലാൽ സർട്ടിഫിക്കേഷൻ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പൊ ആ രീതിയിലോട്ട് നമ്മൾ ആ രീതിയിലോട്ട് ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആ രീതിയിലോട്ട് വരാൻ അവര് സമ്മതിക്കുന്നില്ല. അവർക്ക് ഇതൊരു മതത്തിന്റെ എന്താ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളാണ് വലുത് എന്നുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുപോയി അതിനെ ഒരു ഇരവാദാക്മി മാറ്റി അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു എന്താന്ന് പറയാ സമൂഹത്തിന് നേരെ ഒരു കണ്ണടയ്ക്കുന്ന ഒരു സമ്പ്രദായമാണത്. അപ്പൊ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിനെ കുറിച്ചിട്ടുള്ള ഇനിയുള്ള ചർച്ചകളും വേണം. ഇനിയിപ്പോ ബിഷപ്പ് 25 ജിഹാദുകൾ ഇനി പുറത്തു വിടാനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇനി ബാക്കിയുള്ള ജിഹാദുകളൊക്കെ വരട്ടെ, എന്താണെന്ന് അറിയാലോ. അലങ്ങാട് സർ ലൈനിലുണ്ടോ? അലങ്ങാട് സർ സ്റ്റിക്കർ ആയിരുന്നു. ഓക്കെ, രാജീവേ കൺക്ലൂഷൻ ലൈനിലുണ്ടോ? രാജീവ് ലൈനിലുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പൊ കേരളം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഹലാൽ ജിഹാദ് അതായിരുന്നു വിഷയം. ഒരുപാട് പേർ പങ്കെടുത്തു, ഒരുപാട് പേർ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിനകളും അതിനെ എതിർത്തുകൊണ്ടുള്ള അഭിപ്രായങ്ങളും ഒരുപാട് വന്നു. ഇടയ്ക്ക് കുറച്ച് ബഹളമയമായി, എന്നാലും ഒരുവിധം ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഇനി മോഡറേറ്റർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിൽ പറയാം. ഹലാൽ ജിഹാദ് എന്ന് പറയുന്നത് ഹലാൽ ഒരു ഹോട്ടലുകളിലാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളിലാണെങ്കിലും മറ്റെന്ത് വസ്തുക്കളിലാണെങ്കിലും ഹലാൽ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംഘടനകളിലേക്ക് എത്തുന്ന പണം മുതൽ ഒരു തൊഴിൽ മേഖലകളിലുള്ള ഒരു ആധിപത്യം തുടങ്ങി രണ്ടാമത്തെ ഏറ്റവും അവസാനം ഒരു സമൂഹത്തിന്റെ മേൽ തന്നെ അവരുടെ ഒരു രീതി അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ആധിപത്യ മനോഭാവത്തിന്റെ ബഹിർസ്ഫുരണമായിട്ട് എനിക്ക് കാണാൻ സാധിക്കൂ. അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞാൽ നേരത്തെ ജയജയഭായി പറഞ്ഞ കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. മറുവശത്തെ തിരുത്തൽ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്ന കാര്യമേ അല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആധിപത്യത്തിനെ എങ്ങനെ എതിർക്കാമെന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുകയാണ്, ശരിക്കും ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ
പറ്റിയ ഒരു കാര്യമല്ല. പക്ഷെ നിവർത്തികേട് കൊണ്ട് തന്നെ ബഹിഷ്കരണം എന്നുള്ളൊരു മാർഗം മാത്രമേ ഞാൻ ഇതിനെ മുൻപിൽ കാണുന്നുള്ളൂ. ബാക്കിയുള്ളത് ഓരോരുത്തരും അവരവരുടെ യുക്തി പോലെ തീരുമാനിക്കുക. ഒരു എന്താ പറയുന്നത്, ഒരു സെക്യുലർ മനോഭാവം, മതേതര മനോഭാവം, ഒരു എന്താ പറയുന്നത്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മനോഭാവം നമ്മുടെ മാത്രം ബാധ്യതയായി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചുമലൊടിയുന്നത് നമ്മൾ അറിയില്ല, ചുമലും നടുവും ഒടിയുന്നത് നമ്മൾ അറിയില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിൽ അവസാനമായി പറയാനുള്ളത്. നാസർ ഭായ് കൺക്ലൂഡ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് റൂം എൻഡ് ചെയ്യാം. നാസർ ഭായ് ലൈഫ്. അല്ല, എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല മനോജ, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, ഈ ജിഹാദ് ബോർഡ് വയ്ക്കുന്നത് രണ്ട് കമ്മ്യൂണിറ്റി ഇവിടെ സാമ്പത്തികമായി തകർക്കും, അവരുടെ നട്ടലൊടിക്കും. അവരും ജീവിക്കേണ്ടവരാണ്, അവരും മനുഷ്യരാണ്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് മാതാപിതാക്കളുണ്ട്, എല്ലാം ഉണ്ട്, അവർക്ക് ബാധ്യതകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഒരു ഹലാൽ ബോർഡ് ഒരു ബോർഡ് വെച്ച ഒരു കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ പൈസയും ആ ഇതിലേക്ക് വന്നിട്ട് ആ ബോർഡ് വെച്ചിരിക്കുന്ന ആ സ്ഥാപനത്തിലേക്ക്, അത് ഹോട്ടലായിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ സ്ഥാപനത്തിലേക്ക് വരികയും മറ്റ് രണ്ട് കമ്മ്യൂണിറ്റികൾ അതിൽ നിന്ന് മാറി നിൽക്കും, മറ്റ് രണ്ട് കമ്മ്യൂണിറ്റികളുടെയും കൂടെ വരികയാണ്. അപ്പൊ ഈ മൂന്ന് കമ്മ്യൂണിറ്റികളുടെയും കൂടെ ഈ ഹലാൽ സ്ഥാപനത്തിലേക്ക് വരികയും ഈ ഹലാൽ ബോർഡ് ഇല്ലാത്ത, ഹലാൽ ബിസിനസ് നടത്താത്ത സ്ഥാപനങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിറ്റി, അതായത് മറ്റേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടേത് ഒന്നും ഒരു സാമ്പത്തികപരമായിട്ട് ഒരു ഇതും ഒരു ഹെൽപ്പും അവർക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നു മറ്റ് രണ്ട് കമ്മ്യൂണിറ്റികൾക്ക്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പേരെടുത്ത് തന്നെ പറയാ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഹിന്ദു കമ്മ്യൂണിറ്റിക്കും ഈ പിന്നെ മുസ്ലിംസിന്റെ ഭാഗത്ത് നിന്നും യാതൊരുവിധ സാമ്പത്തിക ഇതും കിട്ടാതെ വരികയും ചെയ്യുന്നു, ഒരു ബെനിഫിറ്റും ഇല്ലാതെ വരുന്നു. അപ്പൊ ആ രണ്ട് കമ്മ്യൂണിറ്റികളോട് സാമ്പത്തികമായി തകരുകയാണ്, അവരുടെ സ്ഥാപനങ്ങൾക്ക് താടിടപ്പെടുകയാണ്, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാവുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന ചില ആൾക്കാർ ഇവിടെ വന്ന് വെളുപ്പിച്ചതുപോലെ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? അത് വേണമെങ്കിൽ കഴിച്ചോട്ടെ, അല്ലെ കഴിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് നിങ്ങൾ പോയി കഴിച്ചോ, നിങ്ങൾ ഹലാൽ വിരുദ്ധ ഹലാൽ ഇല്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചോ എന്നൊക്കെ പറയുന്നത് വെറും ബാലിശമാണ്, വെറും ചുമ്മാ പറഞ്ഞു വിടുക. കാരണം ഈ പറയുന്നവർക്കും അറിയാം, ഈ ഇവിടെ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞ ഈ മുസ്ലിംങ്ങൾക്കും അറിയാം, അവരുടെ സ്ഥാപനത്തിലേക്ക് മുസ്ലിങ്ങൾ വന്ന് കയറുള്ളൂ, ഈ ഹലാൽ ബോർഡുള്ള സ്ഥാപനത്തിലേക്ക് വരുള്ളൂ, അപ്പുറത്ത് ഹലാൽ വിരുദ്ധ ബോർഡ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. തുഷാര എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അതൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ, പക്ഷേ അത് ചെറിയ പരാജയമായിരുന്നു എന്നാണ് എന്റെ അറിവ്. അപ്പൊ അതെങ്ങനെയാണ്, അത് പരാജയപ്പെടുത്താൻ തന്നെ നോക്കും, മുസ്ലിങ്ങൾ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അവിടെ കൊന്നയിറച്ചിയാണ്, അവിടെ പിന്നെ പട്ടിയുടെ ഇറച്ചി കൊടുക്കുന്നുണ്ട്, അവിടെ ലോറി ഇടിച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവിടെ ചത്ത ഭക്ഷണം, ഇങ്ങനെ മുസ്ലിങ്ങൾ തന്നെ പ്രചരിപ്പിക്കും. അന്നേരം ഇത് ക്രിസ്ത്യൻസും ഹിന്ദുക്കളും പോലും ആ ഹോട്ടലിലേക്ക് കയറുകയല്ല, അത് ഇവരുടെ ഒരു തന്ത്രമാണ്, ബിസിനസ് തന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെതിരെ കേരളം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഹലാൽ ജിഹാദ് എന്ന് തന്നെ പറയാൻ കാരണം. കാരണം ഇത് ഒരു രണ്ട് കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുകയാണ്, രണ്ട് കമ്മ്യൂണിറ്റിയെ സാമ്പത്തികമായി ഇല്ലാതാക്കുകയാണ്. അവർക്ക് കൊണ്ട് കുടുംബം, ഈ മുസ്ലിംങ്ങൾ വിചാരിക്കണം ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്, അവർക്കും ജീവിക്കണം. അവരിലും പാവങ്ങളുണ്ട്, അവരിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ നിങ്ങൾ ഒന്നും കാര്യം വേണ്ട, നിങ്ങളെ ചോര തന്നെയല്ലേ അവരുടെ ചോരയും. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും നടന്നു പോകുന്ന ഒരു വാഹനാപകടം ഉണ്ടായി, നിങ്ങളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്ന ചിലപ്പോൾ ഒരു ഹിന്ദു ആയിരിക്കും, ഒരു ക്രിസ്ത്യാനി ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അവൻ കാഫറാണ്. നിങ്ങൾ മാത്രമാണ് സ്വർഗത്തിലെ, പക്ഷെ അവൻ കാഫറാണ്. പക്ഷെ നരകത്തിൽ പോയി കിടക്കേണ്ട അവനാണ് നിങ്ങളെ രക്ഷിച്ച് ഈ ഭൂമിയിൽ നിർത്തുന്നതും, വീണ്ടും നിങ്ങളുടെ ഹലാസ്ഥാപനത്തിലേക്ക് ആളെ കൊണ്ടുവരുന്നു, നിങ്ങളെ മരിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നേരത്തും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായം ചെയ്ത് ആ നിന്നെ നിങ്ങളെ വണ്ടി ഇടിച്ചപ്പോൾ നിങ്ങളെ രക്ഷിച്ച് ആ ഹിന്ദു ആയിരിക്കും, അല്ലെ ആ ക്രിസ്ത്യൻ ആയിരിക്കും, ആ കാഫറായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ എനിക്കത് ഒന്നേ പറയാനുള്ളൂ, ഈ പറഞ്ഞിവിടെ വന്ന് വെളുപ്പിക്കുന്നത് പോലെ ഇത് വെറും ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? ഇത് നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ ഹോട്ടലിൽ പോയി കഴിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പാടില്ല. അതൊക്കെ വെറും ബാലിശമായ വർത്തമാനങ്ങളാണ്, അതൊന്നും ഇവിടെ നടപ്പോകുന്നതല്ല. അത് നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഹോട്ടലിലേ വന്ന് കയറുള്ളൂ എന്നും, ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിയുടെ യുക്തിവാദിയുടെയും പിന്നെ ബിസിനസ് നിങ്ങൾക്ക് കിട്ടുമെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ തകർക്കരുത്, രണ്ട് കമ്മ്യൂണിറ്റി വേറെ ഇവിടെ ഉണ്ട്, അവരെ നിങ്ങൾ തകർക്കരുത്. മതമില്ലാത്തവർ ഇവിടെ ജീവിക്കുന്നുണ്ട്, അവരെയും നിങ്ങൾ തകർക്കരുത്, ആരെയും തകർക്കരുത്, എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഹലാൽ ബോർഡുകൾ അപകടമാണ്, നമ്മുടെ നാട്ടിനെ സാമ്പത്തികമായി രണ്ട് കമ്മ്യൂണിറ്റിയെ ഇവിടെ തകർക്കുകയാണ്. അതുകൊണ്ട് ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് ആരും പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. ആരും പോകാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ നസർ ഭായ്, നമ്മുടെ ഒരാളും കൂടി പോയിട്ട് വന്നിട്ടുണ്ട്, അയാൾ അദ്ദേഹത്തിൽ നിന്ന്